കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ വീണ്ടും അതേ കുറ്റത്തിന് വിചാരണയുടെ ആവശ്യമില്ലെന്ന ലാലു പ്രസാദിന്റെ വാദമാണ് ജാർഖണ്ഡ് ഹൈക്കോടതി രണ്ടായിരത്തി പതിനാലിൽ അംഗീകരിച്ചത് ഇതിനെതിരെയാണ് സി ബി ഐ സുപ്രീംകോടതിയിലെത്തിയത് ബീഹാറിലെ ദേവ്ഗഡ് ട്രഷറിയിൽ നിന്നും അനധികൃതമായി തൊണ്ണൂറ് ലക്ഷം രൂപ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിചാരണ നേരിടാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണിത് ബീഹാറിലെ ജനതാദൾ യു ലാലു സഖ്യ സർക്കാരിനെയും പ്രതികൂലമായി ബാധിക്കുന്നതാണ് കോടതി വിധി സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാരായ അഴിമതി ആരോപണം നേരിടുന്ന പശ്ചാത്തലത്തിൽ ബീഹാർ രാഷ്ട്രീയം കലങ്ങിമറിയും ബീഹാറിലെ ചായ്ബാസ ട്രഷ്ടറിയിൽ നിന്നും വ്യാജരേഖകളുടെ ബലത്തിൽ മുപ്പത്തിയേഴ് കോടി രൂപ പിൻവലിച്ച കേസിൽ ലാലുവിനും മറ്റും അഞ്ചു കൊല്ലത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു തുടർന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ആറ് കൊല്ലത്തെ അയോഗ്യതയും നിലവിൽ വന്നു പതിനൊന്ന് കൊല്ലത്തെ മത്സരവിലക്ക് നേരിടുന്ന ലാലു ശിക്ഷിക്കപ്പെട്ടെങ്കിലും ജാമ്യത്തിലാണ് ഗൂഢാലോചന കുറ്റം സുപ്രീംകോടതി പുനഃസ്ഥാപിച്ച സാഹചര്യത്തിൽ ലാലു പ്രസാദ് വീണ്ടും ജാമ്യമെടുക്കേണ്ടിവരും ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ സമർപ്പിച്ച അപ്പീലിൽ ദേവ്ഗഢിലെയും ചായ്ബാസയിലെയും കേസുകൾ വ്യത്യസ്ത കാലയളവിലുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പണം പിൻവലിച്ചത് വ്യത്യസ്ത ട്രഷറിയിൽ നിന്നാണെന്നും സി വ്യക്തമാക്കി ഖജനാവിനുണ്ടായ നഷ്ടവും പ്രതികളുമെല്ലാം വ്യത്യസ്തമാണെന്നും സി പറഞ്ഞു തൊള്ളായിരം കോടി രൂപയുടെ കാലിത്തീറ്റ കുംഭകോണത്തിൽ നിരവധി കേസുകളാണ് സി എടുത്തത് ಮಾದೃಭೂಮಿ ನ್ಯೂಸ್ ಡೆಲ್ಲಿ